സഹോദരങ്ങളായ റോബർട്ടിന്റെയും ഡോണിയുടെയും അവരുടെ ഉറ്റ സുഹൃത്തായ സേവിയറിന്റെയും കഥ പറയുന്ന ചിത്രമാണ് ആർഡിഎക്സ്. സാഹോദര്യം, സൗഹൃദം, പ്രണയം, പ്രതികാരം തുടങ്ങിയവയൊക്കെയാണ് ചിത്രത്തിന്റെ പ്രമേയം. മഹിമ നമ്പ്യാർ, ഷെയ്ൻ നിഗം, ഐമ റോസ്മി സെബാസ്റ്റ്യൻ, ആന്റണി വർഗീസ്, നീരജ് മാധവ്, ബാബു ആന്റണി, ലാൽ, പാർവതിമാല തുടങ്ങി ഒരു നീണ്ട നിര ആർട്ടിസ്റ്റുകളെ ഉൾപ്പെടുത്തി ഒരുക്കിയതാണ് ആർഡിഎക്സ്. റോബർട്ടിന്റെയും ഡോണിയുടെയും സേവിയറിന്റെയും പേരുകളുടെ ആദ്യാക്ഷരമാണ് RDX എന്നത് സൂചിപ്പിക്കുന്നത്. കരാട്ടയിൽ പ്രാവീണ്യം നേടിയ മൂവർ സംഘം ഒരു പ്രത്യേക സാഹചര്യത്തിൽ കൂട്ടുപിരിയേണ്ടി വരുന്നതും വർഷങ്ങൾക്ക് ശേഷം അവർ ഒരുമിക്കുന്നതുമൊക്കെയാണ് RDXന്റെ കഥ. ഹേ ഗൈസ്, വെൽക്കം ടു മൂവി ട്രാവലർ 2022. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ചിത്രത്തിന്റെ തുടക്കത്തിൽ പെരുമഴയത്ത് 5 പേർ മുഖംമൂടി ധരിച്ച് ഒരു വീട്ടിലേക്ക് കയറി വന്ന് വാതിൽ തുറക്കുന്നയാളെ ആക്രമിക്കുന്നു. പെട്ടെന്ന് സീൻ കട്ടായി പള്ളിപ്പെരുന്നാളാണ് കാണിക്കുന്നത്. പള്ളിപ്പെരുന്നാളിന് മദ്യമൊക്കെ സെറ്റ് ചെയ്യുന്ന കുറച്ച് ഫ്രണ്ട്സിനെ കാണിക്കുന്നു. ഇവര് നമ്മുടെ RDX ടീമിൽ പെട്ടവരാണ്. ശേഷം മൂവർ സംഘത്തിലെ ഡി, അതായത് ഡോണിയെ കാണിക്കുന്നു. മദ്യപിച്ച് വീട്ടിലറിഞ്ഞാൽ സീനാണെന്ന് ഡോണി അവരോട് പറയുന്നു. എങ്കിലും അവര് അവനെ മദ്യപിക്കാൻ നിർബന്ധിക്കും. കൂട്ടുകാരിൽ ഒരാൾ റോബർട്ട് ഇത്തവണയും വരില്ല അല്ലേ, പെരുന്നാളിന് നിങ്ങൾ മൂന്നുമുള്ളപ്പോൾ കളറായിരുന്നു എന്നൊക്കെ പറയുന്നു. ഇത് കേൾക്കുമ്പോൾ ഡോണിക്കും അനിയൻ റോബർട്ടിനെ ഓർത്ത് സങ്കടമൊക്കെ വരും. ശേഷം കാണിക്കുന്നത് ഡോണിയുടെ വീടാണ്. അപ്പനും അമ്മയും ഭാര്യയും ചെറിയ ഒരു കുഞ്ഞുമാണ് ഇപ്പോൾ ഡോണിയുടെ വീട്ടിൽ ഉള്ളത്. ഇത്തവണയും പെരുന്നാളായിട്ട് റോബർട്ട് വന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അമ്മ കരയുന്നു. പപ്പ അവനെ വിളിക്കാത്തതിനെ കുറ്റപ്പെടുത്തുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവരങ്ങനെ സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ഡോണിയുടെ ഭാര്യ സിമി കുഞ്ഞിനെയും കൂട്ടി അങ്ങോട്ട് വരും. ശേഷം അവരെല്ലാം കൂടി പള്ളിയിലേക്ക് പോകുന്നു. വെള്ളമടിച്ചിരിക്കുന്ന ഡോണി അപ്പം വരുന്നത് കണ്ട് വേഗം അവരുടെ അടുത്തേക്ക് വരുന്നു. സിമിക്കും അമ്മയ്ക്കും ഡോണിയെ കാണുമ്പോൾ തന്നെ വെള്ളമടിച്ചിട്ടുണ്ടെന്ന കാര്യം മനസ്സിലാകും. അങ്ങനെ പെരുന്നാൾ എല്ലാവരും ചേർന്ന് ആഘോഷിക്കുന്നു. ഇതാണ് നമ്മുടെ RDXന്റെ കരാട്ടെ മാസ്റ്റർ അന്തോണി. ഇദ്ദേഹം ഡോണിയുടെ പപ്പ ഫിലിപ്പുമായി നല്ല കൂട്ടാണ്. സേവി എത്തിയില്ലേ എന്ന് ഫിലിപ്പ് ചോദിക്കുമ്പോൾ വരുമെന്ന് പറഞ്ഞതായും അക്കാഡമിയിൽ കാണുമെന്നുമൊക്കെ അന്തോണി ഫിലിപ്പിനോട് പറയുന്നു. സേവി അന്തോണിയുടെ മകനാണ്. പെരുന്നാളിന്റെ ഘോഷയാത്ര പോകുന്നതിനിടയിൽ ഒരു ജീപ്പിൽ കുറച്ചു പേർ ഇരുന്ന് പീറ്റർ എന്ന് പറയുന്ന ഒരാളെ സ്കെച്ച് ചെയ്യുന്നത് കാണിക്കുന്നുണ്ട്. പീറ്റർ രാഷ്ട്രീയക്കാരനായ ഒരാളാണ്. ഈ 5 പേരടങ്ങുന്ന ഗ്യാങ് പള്ളിപ്പെരുന്നാളിന് വന്നിരിക്കുന്നത് എന്തോ ഒരു പ്ലാനുമായിട്ടാണ്. അതിൽ 4 പേർ ചേർന്ന് എന്തോ പണി തുടങ്ങാനുള്ള തയ്യാറെടുപ്പൊക്കെ നടത്തും. ഇവനാണ് ഡേവിസ്. ബാക്കി കൂട്ടത്തിലെ 3 പേരും 3 ഭാഗത്തേക്ക് പിരിഞ്ഞു പോകുന്നു. അതായത് രതീഷ്, സബാൻ, സുനി. ഇവര് കൃത്യമായ എന്തോ പ്ലാനുമായിട്ടാണ് വന്നതെന്ന് പറഞ്ഞല്ലോ. അതുകൊണ്ട് തന്നെ കൂട്ടത്തിലുള്ള രതീഷ് അന്നദാനം നടക്കുന്നിടത്തേക്ക് പോകുന്നു. എന്നിട്ട് അവിടുന്ന് ഫുഡ് വാങ്ങി കഴിക്കും. ഫുഡ് വിളമ്പുന്നത് നമ്മുടെ ഡോണിയുടെ ഫ്രണ്ട്സാണ്. ശേഷം ഫിലിപ്പിനെയും പീറ്ററിനെയുമാണ് കാണിക്കുന്നത്. ഫിലിപ്പ്, നീ ഏതോ പുറം പാർട്ടിയുമായി എന്തോ വള്ളിക്കേസ് പിടിച്ചെന്ന് പിള്ളേര് പറഞ്ഞ് കേട്ടല്ലോ, എന്താ കാര്യമെന്നൊക്കെ പീറ്ററിനോട് ചോദിക്കുന്നു. ടൗണിൽ വെച്ച് ഒരുത്തൻ ഒരു കൊച്ചിനെ വണ്ടി ഇടിച്ചിട്ട് നിർത്താതെ പോയി. ഡ്രൈവറെ ഞങ്ങൾ 2 ദിവസത്തിനുള്ളിൽ പൊക്കും. വണ്ടിയിൽ കള്ളച്ചാരായമായിരുന്നു. അത് എങ്ങനെയും മുക്കണം, അതാണ് കാര്യം. അവനെ പിടിച്ചില്ലെങ്കിൽ പിന്നെ ഞാനൊരു രാഷ്ട്രീയക്കാരനാണെന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ എന്നൊക്കെ പീറ്റർ പറയുമെങ്കിലും കുടുംബത്തെ വിട്ടുള്ള കളിക്കൊന്നും നിൽക്കണ്ട, സൂക്ഷിക്കണമെന്നൊക്കെ ഫിലിപ്പ് പീറ്ററിനെ ഉപദേശിക്കുന്നു. ഇതിനിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരുന്ന രതീഷ് കഴിച്ചുകൊണ്ടിരുന്ന കൈകൊണ്ട് തന്നെ ബീഫ് താനെ കോരിയിട്ട് കഴിക്കുന്നു. ഇത് കണ്ട് നമ്മുടെ പിള്ളേർക്ക് കലിപ്പ് കയറും. എങ്കിലും അവരൊന്നും പറയുന്നില്ല. വീണ്ടും രതീഷ് ബീഫ് കഴിക്കാൻ വരുമെങ്കിലും പിള്ളേര് അവന് വിളമ്പാൻ മടിക്കുന്നു. അതിന്റെ പേരിൽ അവിടെ അവരെങ്ങനെ തർക്കം നടക്കുമ്പോൾ ഫിലിപ്പ് വന്ന് അത് കോംപ്രമൈസ് ചെയ്ത് എല്ലാവരെയും പിരിച്ചുവിടും. ശേഷം ഗാനമേള നടക്കുന്നതാണ് കാണിക്കുന്നത്. അവിടേക്ക് രതീഷും സുനിയും വന്ന് ഡാൻസ് കളിക്കുകയും ആകെ അലമ്പുണ്ടാക്കുകയും ഒക്കെ ചെയ്യും. ഗാനമേള കാണാൻ അവിടെ വന്നിരിക്കുന്ന സ്ത്രീകളുടെ കയ്യിൽ പിടിച്ച് ഡാൻസ് കളിപ്പിക്കാൻ ശ്രമിക്കുന്നതൊക്കെ കാണുമ്പോഴേക്കും ഫിലിപ്പും നമ്മുടെ അന്തോണിയും ചെന്ന് രതീഷിനെ അവിടെ നിന്നും പിടിച്ചു മാറ്റാൻ ശ്രമിക്കുന്നു. എങ്കിലും പിന്മാറാതെ രതീഷും സുനിയും ഒക്കെ അന്തോണിയും പീറ്ററുമായും ഒക്കെ തല്ലുണ്ടാക്കുന്നു. മനഃപൂർവ്വം പള്ളിപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കി ആൾക്കാരുടെ ശ്രദ്ധ തിരിക്കുകയാണ് അവരുടെ ലക്ഷ്യം. ആൾക്കാരുടെ ശ്രദ്ധ തിരിയുമ്പോഴേക്കും ജീപ്പിലിരിക്കുന്ന പോൾസൺ ഒരു കത്തിയുമായി ഫോണിൽ സംസാരിച്ച് നിൽക്കുന്ന പീറ്ററിനെ ലക്ഷ്യമാക്കി പാഞ്ഞു വരും. എന്നാൽ ഇതേ സമയം രതീഷിന്റെയും മറ്റും ബഹളം കേട്ട് പള്ളിപ്പറമ്പിൽ നിന്ന ഡോണി അവിടേക്ക് ഓടി വരുന്നതിനിടയിൽ പോൾസനെ തള്ളിക്കളയുന്നു. പോൾസൺ ഡോണിയുടെ തട്ട് കിട്ടി താഴേക്ക് വീഴുന്നു. അവന്റെ കയ്യിൽ നിന്നും കത്തിയും തെറിച്ചു പോകും. ശേഷം അവൻ എണീച്ചു നോക്കുമ്പോഴേക്കും പീറ്ററിനെ അവിടെ കാണാഞ്ഞതുകൊണ്ട് തന്നെ ഡോണിയുടെ പുറകെ തന്നെ പോൾസണും പോകും. ആൾക്കൂട്ടത്തിനിടയിലൂടെ ഡോണി വന്ന് നോക്കുമ്പോൾ ഫിലിപ്പുമായി രതീഷും മറ്റും തല്ലുകൂടുന്നത് കണ്ട് ഡോണി അലമ്പുണ്ടാക്കാതെ പോകാൻ അവരോട് പറയുന്നെങ്കിലും അവന്മാർ പോകാതെ നിന്ന് ചെറയുന്നു. അതുകൊണ്ട് തന്നെ ഡോണി നല്ല 4 പെടാവുമാർക്ക് കൊടുക്കും. അപ്പോഴേക്കും പോൾസണും അവിടേക്ക് വരുന്നെങ്കിലും പോൾസണും ഡോണിയുടെ കയ്യിൽ നിന്നും നല്ല 4 പെട കിട്ടും. സംഗതി വഷളാകുന്നത് കണ്ട് ഡേവിസ് അങ്ങോട്ട് വന്ന് ഒരുവിധം എല്ലാത്തിനെയും അവിടെ നിന്ന് പിടിച്ച് ജീപ്പിൽ കയറ്റിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ആ സീൻ അവിടെ കട്ടായി കാറിൽ വീട്ടിലേക്ക് പോകുന്ന ഡോണിയുടെ ഫാമിലിയാണ് പിന്നെ കാണിക്കുന്നത്.
ഉണ്ടായിരിക്കുന്നത്. പള്ളിപ്പെരുന്നാള് കുളമാകാതെ ഞങ്ങൾ കമ്മിറ്റിക്കാർ നോക്കുമായിരുന്നു. നിന്നെ ആരാ അപ്പ അങ്ങോട്ട് വിളിച്ചതെന്നൊക്കെ ഫിലിപ്പ് ഡോണിയോട് ചോദിക്കുന്നു. അപ്പനെ തല്ലാൻ വരുന്ന കണ്ടപ്പോൾ എൻ്റെ കയ്യിന്ന് പോയി എന്ന് ഡോണിയും പറയും. കുറച്ച് നാൾ കൊണ്ട് പ്രശ്നങ്ങളൊന്നുമില്ലാതെ പോവുകയാണ്. മുന്നോട്ടും അങ്ങനെ വേണമെന്നാണ് എൻ്റെ തീരുമാനമെന്നൊക്കെ ഫിലിപ്പ് ഡോണിയോട് പറയുന്നു. അങ്ങനെ അവർ സമാധാനപരമായി വീട്ടിലേക്ക് പോകും. ശേഷം പാതിരാത്രി 3 മണിക്ക് എന്തോ ആലോചിച്ചിരിക്കുന്ന ഫിലിപ്പിനെയാണ് കാണിക്കുന്നത്. പെട്ടെന്ന് വാതിലിലാരോ മുട്ടുന്ന ഒച്ച കേട്ട ഫിലിപ്പ് വന്ന് തുറന്നു നോക്കുമ്പോഴേക്കും പോൾസണും കൂട്ടരും അകത്തേക്ക് ചാടിക്കയറുകയും വാതിൽ ലോക്ക് ചെയ്തതിന് ശേഷം ഫിലിപ്പിനെ തല്ലുകയും ചെയ്യുന്നു. ഈ സീനാണ് നമ്മളെ ആദ്യം കാണിക്കുന്നത്. 5 പേരാണ് വന്നിട്ടുള്ളത്. ഡേവിസ്, പോൾസൺ, സുനി, രതീഷ്, സെബാൻ. ശേഷം അവിടേക്ക് വരുന്ന ഡോണിയുമായും പൊരിഞ്ഞ അടിയാണ് പിന്നീട് നടക്കുന്നത്. അങ്ങനെ ഡോണി എല്ലാത്തിനെയും അടിച്ച് നിലംപരിശാക്കുന്നതിനിടയിൽ സെബാൻ അകത്തേക്ക് കയറി ഡോണിയുടെ പൊടിക്കുഞ്ഞിനെ എടുത്തുകൊണ്ടുവന്ന് ഭീഷണിപ്പെടുത്തുന്നു. അതോടെ ഡോണി ഒന്ന് താഴും. അതോടെ വില്ലന്മാർ അങ്ങോട്ട് അഴിഞ്ഞാടാൻ തുടങ്ങും. സിമിയെയും അമ്മയെയും ഫിലിപ്പിനെയും ഡോണിയെയും എല്ലാം ശരിക്കും അടിക്കുകയും ഉപദ്രവിക്കുകയും ഒക്കെ ചെയ്യുന്നു. ശേഷം സെബാൻ കുഞ്ഞിൻ്റെ കഴുത്തിൽ കിടക്കുന്ന മാല പിടിച്ചു വലിച്ച് പൊട്ടിച്ചുകൊണ്ട് പോവുകയും ചെയ്യുന്നു. അങ്ങനെ എല്ലാവരും ഹോസ്പിറ്റലൈസ്ഡ് ആകും. പൊടിക്കുഞ്ഞിനെ പോലും വെറുതെ വിടാതെ ഉപദ്രവിച്ചതോടെ എല്ലാവരും മാനസികമായി തകരുന്നു. ശേഷം അന്തോണിയും സേബിയും ഹോസ്പിറ്റലിൽ വന്ന എല്ലാവരെയും കണ്ട് ഡോണിയെ സമാധാനിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നു. ഡോണിയുടെ അങ്കിളാണ് പോലീസ് ഉദ്യോഗസ്ഥനായ റോയ്. ഇത് പെരുന്നാളിന്റെ അന്നത്തെ പ്രശ്നത്തിന്റെ തുടർച്ച മാത്രമല്ല, കൊച്ചുകുഞ്ഞിനെ വരെ ഇത്രയും ക്രൂരമായി ഉപദ്രവിച്ച സ്ഥിതിക്ക് ഇതിനു പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് അന്തോണിയോട് റോയ് പറയുന്നു. പിന്നീട് കാണിക്കുന്നത് റോബർട്ടിനെയാണ്. അവൻ ബാംഗ്ലൂരിൽ ഒരു പബ്ബിൽ ജോലി ചെയ്യുകയാണ്. നാട്ടിൽ നടന്ന വിവരങ്ങളൊക്കെ റോബർട്ടിനെ ആരോ വിളിച്ച് അറിയിക്കുന്നു. ശേഷം കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് ആണ്. അതായത് RDXന്റെ പഴയ കാലം. RDX ടീമിലെ പയ്യന്മാരും മഹാരാജ കോളനി ടീമും തമ്മിൽ ക്രിക്കറ്റ് കളിക്കുന്നു. കോളനി ടീമിലെ അനസ് എന്നൊരുത്തൻ വിക്കറ്റായിട്ടും പുറത്തു പോകാതെ കളിക്കാൻ തന്നെ തീരുമാനിക്കും. അതോടെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യമാകും. അങ്ങനെ നടന്ന തർക്കത്തിന്റെ ഭാഗമായി RDX ടീമിലെ ഒരു പയ്യനിട്ട് അനസ് ക്രിക്കറ്റ് ബാറ്റ് വെച്ച് തലയ്ക്ക് അടിക്കുന്നു. അതോടുകൂടി കളമാകെ മാറും. രണ്ട് ടീമും തമ്മിൽ പൊരിഞ്ഞ അടി തുടങ്ങും. അപ്പോഴാണ് നമ്മുടെ RDX ടീമിന്റെ എൻട്രി. ശേഷം പോളി ഫൈറ്റ് ആണ്. എല്ലാത്തിനെയും തൂത്തുവാരി RDX അലക്കാൻ തുടങ്ങും. ഫൈറ്റ് കെട്ടായി അടുത്തത് കാണിക്കുന്നത് അവരുടെ കരാട്ടെ അക്കാഡമിയാണ്. RDX ടീമിന്റെ അടിയുടെ പേരിൽ മാസ്റ്റർ അവരെ നല്ല രീതിയിൽ വഴക്കു പറയുന്നുണ്ട്. ആപത്ഘട്ടങ്ങളിൽ മാത്രം പ്രതിരോധത്തിന് വേണ്ടി ഉപയോഗിക്കാനുള്ളതാണ് ആയോധനകല, അല്ലാതെ ആരെയും കയറി തല്ലാനുള്ള ലൈസൻസ് ഒന്നും അല്ലെന്നൊക്കെയാണ് മാസ്റ്ററിന്റെ പക്ഷം. ശേഷം അവരെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നിൽക്കുന്നിടത്തേക്ക് നമ്മുടെ നായിക മിനി വരുന്നു. കക്ഷിയുടെ വരവിന്റെ ഉദ്ദേശം ഒരാളെ തല്ലണം. അതിനുവേണ്ട കരാട്ടെ ഒരാഴ്ചയ്ക്കുള്ളിൽ പഠിച്ചെടുക്കണം. അതാണ് ലക്ഷ്യം. ഇത് അന്തോണിയോട് പറയുമ്പോൾ അതൊന്നും നടക്കില്ലെന്ന് പറഞ്ഞ് മിനിയെ അദ്ദേഹം അവിടെ നിന്നും പറഞ്ഞുവിടും. ശേഷം ക്ലാസ് കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന ഡോണിയും റോബർട്ടും മിനിയോട് കാര്യം തിരക്കും. അവൾ പഠിക്കുന്ന കോളേജിലെ ഒരധ്യാപകനെയാണ് തല്ലേണ്ടത്. ആവശ്യമില്ലാതെ പെൺകുട്ടികളെ പാവാട പൊക്കി ചൂരൽ കൊണ്ട് തല്ലുന്ന ഉണ്ണിരാജൻ എന്നൊരു അധ്യാപകനാണ് കക്ഷി. ഇത് കേൾക്കുന്ന ഡോണി നിങ്ങൾക്ക് പരാതിപ്പെട്ടൂടെ, അല്ലെങ്കിൽ വീട്ടിൽ പറഞ്ഞൂടെ എന്ന് ചോദിക്കും. പരാതി കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, വീട്ടിൽ പറഞ്ഞാൽ പഠിത്തം നിർത്തുമെന്ന് മിനി അവരോട് പറയുന്നു. ശേഷം മിനിയും റോബർട്ടും ഡോണിയും നേരെ കോളേജിലെത്തും. ഡോണിയെയും മിനിയെയും പുറത്ത് നിർത്തി റോബർട്ട് ഉണ്ണിരാജന്റെ അടുത്തേക്ക് ചെല്ലുന്നു. ക്ലാസ്സിലിരിക്കുന്ന കുട്ടികളെയെല്ലാം പുറത്തേക്ക് വിട്ടിട്ട് നിങ്ങൾക്ക് പെൺകുട്ടികളുടെ പാവാട പൊക്കി തന്നെ അടിക്കണോ എന്ന് റോബർട്ട് അയാളോട് ചോദിക്കും. ഞാൻ പാവാട പൊക്കിയോ പൊക്കാതെയോ അടിക്കും, അതിന് നിനക്കെന്താണെന്ന് ചോദിക്കുമ്പോഴേക്കും റോബർട്ട് അയാൾക്കിട്ട് നല്ല പെട കൊടുക്കും. പിന്നീട് അങ്ങോട്ട് വരുന്ന കുട്ടികളും മിനിയുമൊക്കെ കാണുന്നത് അടി കൊണ്ട് താഴെ വീണ് കിടക്കുന്ന ഉണ്ണിരാജനെയാണ്. അതോടെ കുട്ടികളെല്ലാം ഹാപ്പിയാകും. ശേഷം ഡോണിയും റോബർട്ടും നടന്ന അടിക്കഥയെല്ലാം വീട്ടിൽ വന്ന് അമ്മച്ചിയോട് വിശദമായി പറയുന്നു. ഇതെല്ലാം കേട്ട് ആവേശം കൊണ്ട് അമ്മച്ചി മക്കളെ സപ്പോർട്ട് ചെയ്ത് നിൽക്കുമ്പോഴേക്കും ഫിലിപ്പും അവിടേക്ക് വരും. നീ ഒറ്റ ഒരുത്തിയാണ് പിള്ളേരെ വഷളാക്കുന്നത്, ഇങ്ങനെ അടിയുണ്ടാക്കി നടന്നാൽ രണ്ടെണ്ണവും വലവന്റെ കത്തിത്തുമ്പ തീരുമെന്നൊക്കെ അപ്പച്ചൻ മക്കളെ വഴക്ക് പറയും. നാളെ മുതൽ രണ്ടെണ്ണവും മര്യാദയ്ക്ക് എന്റെ കൂടെ മില്ലിൽ വന്നോണമെന്നൊക്കെ അവരോട് പറഞ്ഞിട്ട് അപ്പച്ചൻ അവിടെ നിന്ന് പോകും. ഫിലിപ്പ് തടിമില്ല് നടത്തുന്ന ആളാണ്. റോബർട്ടും ഡോണിയും നല്ല കൂട്ടാണ്. അന്ന് രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ മിനിയെ തനിക്കിഷ്ടമാണ് എന്ന തരത്തിലൊക്കെ റോബർട്ട് ഡോണിയോട് സംസാരിക്കുന്നു. അവളാ മഹാരാജ കോളനിയിലുള്ളതാണ്. ഇപ്പോ വല്ലപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് കിട്ടുന്ന അടി ഇനി കൂട്ടത്തലായിട്ട് കിട്ടുമെന്ന് ഡോണി റോബർട്ടിനോട് പറയുന്നു. തന്നെയുമല്ല, പെമ്പിള്ളേർക്ക് ഇഷ്ടം തോന്നണമെങ്കിൽ നീ കുറച്ചുകൂടെ റൊമാൻറ്റിക് ആകണം. ഈ മുരട്ട് സ്വഭാവമൊന്നും അവർക്കിഷ്ടമാകില്ല എന്നും ഡോണി റോബർട്ടിനോട് പറയും. ഇത് കേട്ട് ദേഷ്യം വരുന്ന റോബർട്ട് എന്നെ ഇങ്ങനെ ഇഷ്ടപ്പെടുന്നവർ ഇഷ്ടപ്പെട്ടാൽ മതിയെന്നൊക്കെ ഡോണിയോട് പറയും. അങ്ങനെ ആ സീൻ അവിടെ കട്ടായ ശേഷം അടുത്തത് മൈതാനത്ത് റോബർട്ടും സംഘവും ക്രിക്കറ്റ് പ്രാക്ടീസ് ചെയ്യുന്നതാണ് കാണിക്കുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്തായി കാർണിവലിൽ കളിക്കാൻ വേണ്ടിയിട്ടുള്ള ഡാൻസ് പ്രാക്ടീസിലാണ് മിനിയും സംഘവും.
കോളനിയിൽ തന്നെയുള്ള ഒരാളാണ് മിനിയെയും കൂട്ടരെയും ഡാൻസ് പഠിപ്പിക്കുന്നത്. ഈ സമയത്ത് മിനിയുടെ ഫ്രണ്ട് ശ്രുതിയെ വായി നോക്കുന്ന രണ്ട് പയ്യന്മാർ അവിടേക്ക് വരുന്നത് കണ്ട് ശ്രുതി വേഗം മിനിയോട് വന്ന് പരാതി പറയുന്നു. മിനി ഫ്രണ്ടിനെയും കൂട്ടി നേരെ റോബർട്ടിൻ്റെ അടുത്തേക്ക് വരും, എന്നിട്ട് കാര്യവും പറയും. റോബർട്ട് പോയി ഒന്ന് വിരട്ടാൻ മിനി പറയുമെങ്കിലും അതിൻ്റെ ആവശ്യമൊന്നുമില്ല. തനിക്കിഷ്ടമല്ലെങ്കിൽ താൻ നേരെ അയാളോട് ചെന്ന് കാര്യം പറയാൻ ശ്രുതിയോട് റോബർട്ട് പറയുന്നു. അവളും അങ്ങനെ ചെയ്യുന്നതോടെ ഇല്ല, ഇനി ശല്യം ചെയ്യില്ല, സോറി പറഞ്ഞവൻ പോയതായി ശ്രുതി നേരെ വന്ന് റോബർട്ടിനോട് പറയും. ഇത്രയേ ഉള്ളൂ, ജീവിതത്തിൽ ഒരു പ്രശ്നം വരുമ്പോൾ ഒളിച്ചോടരുത്, നേരിടണമെന്ന് റോബർട്ട് അവരോട് പറയുന്നു. അങ്ങനെയെങ്കിൽ ഞാൻ അന്ന് വന്ന് ഉണ്ണിരാജൻ്റെ കാര്യം പറഞ്ഞപ്പോഴും ഇയാൾക്ക് എന്നെ ഒന്ന് ഉപദേശിച്ചു വിട്ടാൽ പോരായിരുന്നു എന്ന് മിനി റോബർട്ടിനോട് ചോദിക്കുന്നു. അതിനവൻ മറുപടിയൊന്നും പറയാതെ താൻ പൊയ്ക്കോളാൻ പറയുന്നു. അതോടെ സംഗതിയുടെ കിടപ്പ് എന്താണെന്ന് മനസ്സിലാകുന്ന മിനി എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് പറയും. അവളെന്താ പറയാൻ പോകുന്നതെന്ന് അറിയാവുന്നതുകൊണ്ട് തന്നെ താൻ പറയണ്ടെന്ന് റോബർട്ടും പറയും. അങ്ങനെ അവിടെ മുതൽ മിനിയുടെയും റോബർട്ടിൻ്റെയും പ്രണയം സ്റ്റാർട്ട് ചെയ്യുന്നു. ഇതേ സമയം ഡോണിയും സിമിയും തമ്മിലും പ്രണയത്തിലായിരുന്നു. അങ്ങനെ അവരെല്ലാം കൂടി ഒരു ടീമാകുന്നു. ടോണിക്ക് സിമിയും റോബർട്ടിൻ്റെ മിനിയും ഉണ്ടെങ്കിലും ടീമിലെ സേവിക്ക് മാത്രം ലൈനൊന്നുമില്ലായിരുന്നു. അങ്ങനെ റോബർട്ടും മിനിയും ഒരു ദിവസം സിനിമ കണ്ടിറങ്ങുന്നത് നമ്മുടെ ഡാൻസ് മാസ്റ്ററും അനസും കാണുന്നു. മിനി ഇതേ സമയം മിനിക്ക് കല്യാണാലോചനകൾ നടക്കുന്ന വിവരവും വിവാഹ കാര്യങ്ങളും റോബർട്ടിനോട് പറയുന്നു. വീട്ടുകാരോട് പറഞ്ഞ് കല്യാണം നടത്താനാണെങ്കിൽ റോബർട്ടിന് പ്രത്യേകിച്ച് പണിയൊന്നുമില്ലെന്നും മിനി പറയുന്നതോടെ എല്ലാം സെറ്റാക്കാമെന്ന് മിനിയോട് റോബർട്ട് പറയും. ശേഷം സേബിയുടെ അടുത്ത് വന്ന് എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞു തരാൻ പറയുന്നു. ഡോണിയുടെ കല്യാണം നടത്താതെ റോബർട്ടിൻ്റെ കാര്യം വീട്ടിൽ പറയാൻ കഴിയില്ലല്ലോ, അതുകൊണ്ട് ഒരു വഴിയുണ്ടെന്നും പറഞ്ഞ് സേവി റോബർട്ടിനെയും കൂട്ടി സിമിയെ കാണാനായി പോകും. റോബർട്ട് നേരെ സിമിയുടെ അടുത്ത് ചെന്ന് ഡോണിയുടെ കല്യാണം ബന്ധത്തിൽപ്പെട്ട ജീന എന്നൊരു പെണ്ണുമായി ഉറപ്പിക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ സിമിയോട് പറയുന്നു. അതോടെ അവൾ ആകെ ടെൻഷനാകും. അതോടെ സിമി ഫിലിപ്പിനെ നേരിട്ട് വന്ന് കണ്ട് ഡോണിയുമായി ഇഷ്ടത്തിലാണെന്ന കാര്യമൊക്കെ പറയുന്നു. അമ്മച്ചിയോട് സംസാരിച്ചിട്ട് പറയാമെന്ന് ഫിലിപ്പും സിമിയോട് പറയും. ശേഷം കൊച്ചിൻ കാർണിവൽ ദിവസമാണ് കാണിക്കുന്നത്. കാർണിവലിന് സേവിയുടെ ശിഷ്യന്മാരുടെ സ്പെഷ്യൽ പെർഫോമൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇതിനിടെ സിമിയുടെയും ഡോണിയുടെയും വിവാഹം ന്യൂഇയർ കഴിഞ്ഞ് നടത്താമെന്ന് വീട്ടുകാർ തീരുമാനിച്ചതായി ഡോണി കൂട്ടുകാരോടൊക്കെ പറയുന്നു. എറണാകുളത്ത് ജോലി സെറ്റ് ചെയ്തിട്ട് മിനിയുടെ കാര്യം വീട്ടിൽ പറയാമെന്ന് റോബർട്ടും പറയും. അപ്പോഴേക്കും മിനിയുടെ പ്രോഗ്രാമിൻ്റെ ടൈമാകും. ഞാനൊന്ന് പോയി ഓൾ ദ ബെസ്റ്റ് പറഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞ് റോബർട്ട് സ്റ്റേജിൻ്റെ ബാക്കിലേക്ക് പോകും. ഇതേ സമയം അനസും ടീമും അവിടെ നിന്ന് ഇതെല്ലാം കാണുന്നുണ്ടായിരുന്നു. ഇതിനിടയ്ക്ക് ജെയ്സൺ എന്നൊരാളുടെ അടുത്തേക്ക് വന്ന് നമ്മുടെ അനസ് ഞങ്ങളെ ഗ്രൗണ്ടിൽ വെച്ചടിച്ച ടീം വന്നിട്ടുണ്ടെന്ന് പറയുന്നു. നിങ്ങൾ പിള്ളേരെയും കൊണ്ട് അങ്ങോട്ട് ചെന്നു, ഞാനും വന്നോളാമെന്ന് ജെയ്സണും അനസിനോട് പറയും. ജെയ്സന്റെ അനിയനാണ് പോൾസൺ. ഇത് ഞാൻ നോക്കിക്കൊള്ളാമെന്ന് പോൾസൺ ജെയ്സണോട് വന്ന് പറയുമെങ്കിലും നിന്നിന്റെ പണി നോക്കാൻ പറഞ്ഞ ജെയ്സൺ അവനെ അവിടെ നിന്നും വഴക്ക് പറഞ്ഞുവിടും. ശേഷം മിനിയുടെ അടുത്ത് വന്ന് റോബർട്ട് സംസാരിക്കുന്നു. ഇത് കാണുന്ന ഡാൻസ് മാസ്റ്റർക്ക് അത് അത്ര പിടിക്കുന്നില്ല. അവൻ നേരെ അനസിന്റെ അടുത്ത് വന്ന് കാര്യം പറയുന്നു. അങ്ങനെ അവരെല്ലാം കൂടി RDX ടീമിനെ കൈകാര്യം ചെയ്യാൻ റെഡിയാകുന്നു. ഡാൻസിനിടയിൽ ഡാൻസ് മാസ്റ്റർ അവളുടെ ദേഹത്ത് പിടിക്കുന്നതൊന്നും മിനിക്ക് ഇഷ്ടമാകുന്നില്ല. ഇത് കണ്ട് റോബർട്ടിനും ദേഷ്യം വരും. കലിപ്പ് കയറി റോബർട്ട് നിൽക്കുമ്പോഴേക്കും ജെയ്സൺ അവിടേക്ക് വന്ന് റോബർട്ടിനെ ചൊറിയാൻ തുടങ്ങും. ആദ്യം അവൻ ഒഴിഞ്ഞു മാറുമെങ്കിലും മിനിയുടെ പുറകെ നടക്കുന്ന പരിപാടി ഇന്നത്തോടെ നിർത്തിക്കോണം, അല്ലെങ്കിൽ ഞാൻ നിന്നെ വെട്ടിത്തീറി കത്തിക്കുമെന്ന് ജെയ്സൺ പറയുന്നതോടെ റോബർട്ടിന്റെ പിടിവിടും. അവൻ ജെയ്സനെ തല്ലുന്നു. അതോടെ അങ്ങോട്ടും ഇങ്ങോട്ടും കൂട്ടത്തല്ലാകും. അപ്പോഴേക്കും അവിടേക്ക് ഡോണിയും സേവിയും എത്തും. പിന്നത്തെ ഫൈറ്റ് ഒരു രക്ഷയുമില്ല, പൊട്ടി പാറുന്ന ഫൈറ്റാണ്. ആ ഫൈറ്റിൽ ശരിക്കും റോബർട്ട് ജെയ്സന്റെ കാലടിച്ച് ഓടിക്കും. ശേഷം തീപിടിച്ചൊരു തടികഷ്ണം റോബർട്ട് വലിച്ചെറിയുന്നത് ചെന്ന് വീഴുന്നത് അവിടുത്തെ സർക്യൂട്ട് സിസ്റ്റത്തിലേക്കാണ്. അതോടെ തീപിടുത്തവും പൊട്ടിത്തെറിയും ഒക്കെയാകും. ആൾക്കാരെല്ലാം ചിതറി ഓടുന്നതോടെ ഫൈറ്റും അവസാനിക്കും. ഇതേ സമയം വീണുകിടക്കുന്ന ജെയ്സനെ എടുത്ത് പോൾസണും ടീമും അവിടെ നിന്നും പോകുന്നു. അതോടെ പോലീസും എത്തും. ശേഷം അക്കാഡമിയിൽ വെച്ച് RDXനെ പീറ്ററും ഫിലിപ്പും മാസ്റ്ററുമൊക്കെ ചേർന്ന് വഴക്കു പറയുന്നു. അപ്പോഴേക്കും റോയി അവിടേക്ക് വന്ന് വേഗം ഒരു കോംപ്രമൈസ് ഉണ്ടാക്കാൻ പറയുന്നു. തൻ്റെ അന്വേഷണത്തിൽ റോബർട്ട് സ്റ്റേജിന് പുറകിൽ ചെന്ന് ഒരു പെണ്ണിനെ എന്തോ പറഞ്ഞതിൻ്റെ പേരിലാണ് അടിയുണ്ടായതെന്ന് റോയി പറയുമ്പോൾ അങ്ങനെയല്ല, ആ പെൺകുട്ടിയുമായി റോബർട്ട് ഇഷ്ടത്തിലാണ്, അവളെ കാണാൻ അവൾ വിളിച്ചിട്ടാണ് അവൻ അങ്ങോട്ട് പോയതെന്ന് ഡോണി പറയുന്നു. ഇത് കേട്ട് ദേഷ്യം വരുന്ന ഫിലിപ്പ് റോബർട്ടിനെ തല്ലുന്നു. വെട്ടിയാൽ മുറി കൂടുന്ന ഇനം ആവര്, നമുക്ക് പോയി ജെയ്സനോട് സംസാരിക്കാമെന്ന് റോയി ഫിലിപ്പിനോട് പറയും. അവരങ്ങനെ ജെയ്സനെ കാണാനായി ഹോസ്പിറ്റലിലേക്ക് എത്തും. നഷ്ടപരിഹാരം കൊടുത്തോളാം,
ഹോസ്പിറ്റൽ കേസെല്ലാം സെറ്റിൽ ചെയ്യാം. പിന്നെ നീയായിട്ട് അങ്ങോട്ട് ചെന്ന് കയറിയതല്ലേ, നിന്റെ പേരിലുള്ള എല്ലാ കേസുകളും ഞാൻ വേണ്ടെന്ന് വെച്ചോളാമെന്നൊക്കെ റോയ് ജെയ്സണോട് പറയും. ഫിലിപ്പും ജെയ്സണോട് കാൽ പിടിച്ച് ക്ഷമ പറയുന്നു. ഇതിന്റെ പേരിലുള്ള എല്ലാ പ്രശ്നങ്ങളും ഇവിടെ തീരണം എന്നൊക്കെ പറയുമ്പോഴേക്കും ഇത് കേട്ടു നിൽക്കുന്ന പോൾസൺ പറ്റില്ലെന്ന് പറഞ്ഞ് തട്ടിക്കയറും. ജെയ്സണോട് നീ ആലോചിച്ച് പറയാൻ പറഞ്ഞിട്ട് ഫിലിപ്പും റോയും അവിടെ നിന്ന് പോകും. റോബർട്ടിനെ എത്രയും പെട്ടെന്ന് നാട്ടിൽ നിന്ന് മാറ്റാനുള്ള കാര്യങ്ങളാണ് പിന്നീട് റോയ് ചെയ്യുന്നത്. റോബർട്ടിന്റെ അമ്മ നാട്ടിൽ നിന്നും അവനെ മാറ്റാൻ ആദ്യം സമ്മതിക്കില്ലെങ്കിലും മറ്റു മാർഗങ്ങളില്ലാതെ ഒടുവിൽ സമ്മതിക്കുന്നു. ഫിലിപ്പിനും റോബർട്ടിനെ ഓർത്ത് നല്ല വിഷമമുണ്ടെങ്കിലും മറ്റു മാർഗങ്ങളില്ലാതെ അവനെ അവസാനം ബാംഗ്ലൂരേക്ക് പറഞ്ഞുവിടുന്നു. റോബർട്ടും ഡോണിയും കൂടെ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കാരണം സേവിയും കൂടെയാണ് ബുദ്ധിമുട്ടുന്നത്. അന്തോണിക്ക് സേവി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഇനി പഴയതുപോലെയുള്ള കൂട്ടുകെട്ടോ കാര്യങ്ങളോ ഒന്നും വേണ്ടെന്നൊക്കെ ഫിലിപ്പ് ഡോണിയോട് പറയുന്നു. ശേഷം റോബർട്ട് ബാംഗ്ലൂരിലേക്ക് പോകും. അതോടെ RDX അവിടെ വെച്ച് പിരിയുകയാണ്. ശേഷം കാണിക്കുന്നത് പ്രസന്റ് ആണ്. നാട്ടിൽ നടന്ന വിവരങ്ങളൊക്കെ അറിയുന്ന റോബർട്ട് നാട്ടിലേക്ക് വരുന്നു. അങ്ങനെ RDX ടീം വീണ്ടും ഒരുമിക്കാൻ പോകുന്നു. പിന്നീട് ജെയ്സണെയാണ് കാണിക്കുന്നത്. കാർണിവലിൽ അന്ന് പ്രശ്നമുണ്ടായി, കാലൊടിഞ്ഞതിൽ പിന്നെ ഒതുങ്ങിക്കഴിയുകയാണ് ജെയ്സൺ. ഡേവിസ് ജെയ്സന്റെ അടുത്ത് വന്ന് ചെറുതായൊന്ന് ചൊറിയുകയും കളിയാക്കുകയും ഒക്കെ ചെയ്യും. അങ്ങോട്ട് വരുന്ന പോൾസണോട് നീ എന്തിനാണ് ഫിലിപ്പിന്റെ വീട്ടിൽ കയറി പണിഞ്ഞത് എന്നൊക്കെ ജെയ്സൺ ചോദിക്കുമ്പോൾ, അങ്ങേരുടെ കയ്യിൽ നിന്ന് നീ കാശ് മേടിച്ച് നാക്കിയതിന്റെ നന്ദി നീ കാണിച്ചാൽ മതി, എനിക്കതിന്റെ ആവശ്യമില്ല, ഞാൻ തീർത്തത് എന്റെ കണക്കാണ് എന്നൊക്കെ പോൾസൺ ജെയ്സണോട് തട്ടിക്കയറും. പിന്നീട് അടിനടന്ന് അലങ്കോലമായി കിടക്കുന്ന വീട്ടിലേക്ക് വരുന്ന റോബർട്ടിനെയാണ് കാണിക്കുന്നത്. ശേഷം അവൻ ഹോസ്പിറ്റലിലെത്തി എല്ലാവരെയും കാണുന്നു. റോബർട്ടിനെ കാണുന്നതോടെ ഡോണി അവനെ കെട്ടിപ്പിടിച്ച് വല്ലാതെ കരയുന്നു. എല്ലാവരുടെയും അടുത്ത് ചെന്ന് കാണുന്നെങ്കിലും അപ്പനോട് മാത്രം റോബർട്ട് മിണ്ടുകയോ അടുത്ത് ചെല്ലുകയോ ഒന്നുമില്ല. മിനിയുടെ ഫ്രണ്ട് ശ്രുതി അപ്പോഴേക്കും ആ ഹോസ്പിറ്റലിൽ നേഴ്സായി ജോലി ചെയ്യുകയായിരുന്നു. റോബർട്ട് അവളെ കാണുകയും സംസാരിക്കുകയും ഒക്കെ ചെയ്യുമെങ്കിലും മിനിയെക്കുറിച്ച് ഒന്നും പരസ്പരം രണ്ടുപേരും സംസാരിക്കുന്നില്ല. റോബർട്ട് ഫിലിപ്പിനോട് മിണ്ടാത്തത് അവന്റെ വിഷമം കൊണ്ടാണ്. അവൻ തനിയെ വന്ന് നിന്നോട് മിണ്ടിക്കൊള്ളും, നീ കുറച്ചുകൂടെ സമയം അവന് കൊടുക്കുന്നോക്കെ അന്തോണി ഫിലിപ്പിനെ പറഞ്ഞ് സമാധാനിപ്പിക്കുന്നു. അങ്ങനെ ദിവസങ്ങൾ കഴിയേ ഒരു ദിവസം റോബർട്ട് ഡോണിയോട് ആരാ അവന്മാര് എന്ന് ചോദിക്കുന്നു. അറിയില്ല, പെരുന്നാളിന് അപ്പനെ കൈവച്ചപ്പോ ഞാനും അവരെ അടിച്ചു, അന്നു മുതൽ തുടങ്ങിയ പ്രശ്നങ്ങളാണെന്നൊക്കെ ഡോണി പറയുന്നു. ആ സീൻ അവിടെ കട്ടായി അടുത്തത് ഡേവിസിനെ കാണിക്കും. റോയിയും ടീമും ഡേവിസിന്റെ താമസ സ്ഥലത്തേക്ക് ചെന്ന് അവനെ പൊക്കുന്നു. ശേഷം ഹോസ്പിറ്റലിലേക്ക് വരുന്ന റോയി ഡോണിയോടും റോബർട്ടിനോടും ഡേവിസിനെ അറസ്റ്റ് ചെയ്ത വിവരം പറയുന്നു. പീറ്ററിന്റെ കേസിലാണ് ഡേവിസിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഫിലിപ്പിന്റെ വീട്ടിൽ കയറി അടിയുണ്ടായ കൂട്ടത്തിൽ ഡേവിസും ഉണ്ടായിരുന്നു. കൂടെ ആരൊക്കെ ഉണ്ടായിരുന്നെന്ന് അവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. അവന്റെ പേരിൽ അപ്പനെ കൊണ്ടും അമ്മയെ കൊണ്ടും ഒരു പരാതി കൂടി എഴുതി മേടിക്കണം, അതോടെ ആവുമ്പോൾ നമുക്ക് കേസ് സ്ട്രോങ് ആക്കാം എന്നൊക്കെ റോയ് ഡോണിയോടും റോബർട്ടിനോടും പറയുന്നു. എന്നാൽ ഇവിടെ ആർക്കും പരാതിയില്ല, ഞങ്ങളുടെ കണക്ക് ഞങ്ങൾ പുറത്ത് വീട്ടിക്കൊള്ളാമെന്ന് ഡോണിയും പറയും. ശേഷം പെരുന്നാൾ ദിവസം വീഡിയോ എടുത്ത പയ്യന്റെ അടുത്തേക്കാണ് ഡോണിയും റോബർട്ടും പോകുന്നത്. അന്നെടുത്ത വിഷ്വൽസ് ചെക്ക് ചെയ്യുന്നതിനിടെ സുനിയെ ഡോണിക്ക് മനസ്സിലാകുന്നു. അതിവിടെ ബോട്ട് ജെട്ടിയിൽ ജോലി ചെയ്യുന്ന സുനിയാണെന്ന് വീഡിയോ എടുത്ത പയ്യൻ പറയും. അതോടെ റോബർട്ട് നേരെ ബോട്ട് ജെട്ടിയിലേക്ക് പോകുന്നു. പോകുക മാത്രമല്ല, നല്ല രീതിയിൽ സുനിയെ കൈകാര്യം ചെയ്യുകയും ചെയ്യും. കൂടെ ഡോണിയെ കൂടെ കാണുമ്പോഴാണ് കാര്യമെന്താണെന്ന് സുനിക്ക് മനസ്സിലാകുന്നത്. കൂടെ ഉണ്ടായിരുന്നത് സെബാനും രതീഷും പോൾസണുമാണെന്ന് സുനി അവരോട് പറയും. സുനിയെ തല്ലിയിട്ട് തിരികെ ഹോസ്പിറ്റലിലേക്ക് വരുന്ന ഡോണിയും റോബർട്ടും കാണുന്നത് സേവി ഹോസ്പിറ്റലിന് പുറത്ത് അവരെ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അവനെ കൂട്ടാതെ ഡോണിയും റോബർട്ടും പണി തുടങ്ങിയതിൽ അവന് നല്ല വിഷമമുണ്ടെന്ന് അവന്റെ സംസാരത്തിൽ നിന്ന് ഡോണിക്കും റോബർട്ടിനും മനസ്സിലാകും. ശേഷം പണി കിട്ടിയ സുനിയെ കാണാൻ പോൾസണും സെബാനും വരുന്നു. ആരാ തല്ലിയെന്ന് അവിടെ ഉണ്ടായിരുന്ന സുനിയുടെ ഫ്രണ്ടിനോട് ചോദിക്കുന്നെങ്കിലും അറിയില്ല എന്ന് പോൾസണോട് അയാൾ പറയും. ശേഷം ജയിലിൽ കിടക്കുന്ന ഡേവിസിനെ കാണാൻ സെബാനും പോൾസണും എത്തും. ലോഡ് കയറ്റിവിടുന്ന കാര്യം പറഞ്ഞ് ഡേവിസ് പോൾസണോട് ദേഷ്യപ്പെടുന്നു. കള്ളച്ചരായം കയറ്റിവിടുന്ന കാര്യമാണ് പറയുന്നത്, അത് ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പോൾസൺ അവനോട് പറയും. ഇതുപോലെ ലോഡുമായി പോയ വണ്ടി ആക്സിഡന്റ് ആയ കേസിലാണ് പീറ്ററിനെ തല്ലാൻ ഇവർ പോയത്. ശേഷം പീറ്ററിനെ സെബാനും പോൾസണും വന്ന് പൊക്കുന്നു. അടുത്തത് കാണിക്കുന്നത് രതീഷിനെ തപ്പിയിറങ്ങുന്ന ഡോണിയെയും റോബർട്ടിനെയുമാണ്. രതീഷ് നേരെ പോകുന്നത് അവരുടെ കോളനിയിലേക്കാണ്. ഒന്നും നോക്കാതെ രതീഷിനെ ഫോളോ ചെയ്ത ഡോണിയും റോബർട്ടും നേരെ കോളനിയിലേക്ക് കയറുന്നു. ഇതേസമയം ഇവരെ കണ്ട് തിരിച്ചറിഞ്ഞതോടെ സുനിയുടെ ഫ്രണ്ട് കോളനിക്കുള്ളിൽ സുനിയെ തല്ലിയ ആൾക്കാർ കയറിയിട്ടുണ്ടെന്ന് പോൾസണോട് വിളിച്ച് പറയുന്നു. പോൾസൺ ഈ വിവരം സെബാനോടും വിളിച്ചു പറയും. സെബാൻ ഫുൾ ടീമിനെയും സെറ്റാക്കി ഇറങ്ങുന്നു. ഇടയ്ക്ക് വെച്ച് സെബാൻ ഡോണിയെയും റോബർട്ടിനെയും കാണും. പോൾസണോട് അത് മറ്റേ കരാട്ടെ ടീമാണെന്ന് പറയുന്നതോടെ അവന്മാർ ഇനി കോളനി വിട്ട് എപ്പോൾ പോകണമെന്ന് നമ്മൾ തീരുമാനിക്കുമെന്ന് പോൾസൺ സെബാനോട് പറയും. ശേഷം കോളനി മുഴുവൻ ഡോണിയെയും റോബർട്ടിനെയും തല്ലാൻ വേണ്ടി റെഡിയാകും. ബൈക്കിൽ തന്നെ തല്ലാനാണ് റോബർട്ടും ഡോണിയും വരുന്നതെന്ന് മനസ്സിലായ രതീഷ്
ഒരു സോഡ കുപ്പി വെച്ച് അടിച്ച് റോബർട്ടിനെ വണ്ടിയിൽ നിന്നും തള്ളിയിടും. ശേഷം ഫുൾ കോളനി ടീമും ഡോണിയെയും റോബർട്ടിനെയും വളയുന്നു. അങ്ങനെ ഡോണിയും റോബർട്ടും കോളനി ടീമുമായി ഫൈറ്റ് നടക്കുന്നു. ഒന്നും രണ്ടും പേരല്ലല്ലോ, ഒരു കൂട്ടം ആൾക്കാരല്ലേ. എല്ലാത്തിൻ്റെയും കയ്യിലാണെങ്കിൽ ടൂൾസും ഉണ്ട്. അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് ഡോണിയും റോബർട്ടും എത്തും. അതോടെ അവരവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. ഇതിനിടെ ഒരു കേബിൾ ഡോണിയുടെ കഴുത്തിലിട്ട് മുകളിൽ ഒരാൾ പിടിച്ച് തൂക്കുകൊല്ലാനായി ശ്രമിക്കുന്നു. റോബർട്ട് ഈ സമയം കോളനിക്കുള്ളിൽ തന്നെ ഏതൊക്കെയോ വഴികളിലൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഡോണിയെ കേബിളിൽ തൂക്കി വലിക്കുന്നതിനിടയിൽ സേവി അവിടേക്ക് വന്ന് ഒരു സോഡാ കുപ്പി വെച്ച് കേബിളിന്റെ മറ്റേ തുമ്പിൽ പിടിച്ചിരുന്നവനെ അടിച്ചിടുന്നു. ശേഷം നഞ്ചക്കുമായി അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കോളനിക്കാരെ സേവി നേരിടുന്നു. ഒരുവിധം എല്ലാത്തിനെയും ഒതുക്കി ഡോണിയെ അവിടെ നിന്നും രക്ഷിക്കും. അപ്പോഴേക്കും റോബർട്ട് രക്ഷപ്പെടാനായി ഒരു വീട്ടിലേക്ക് ഓടിക്കയറുന്നു. ശരിക്കും അത് മിനിയുടെ വീടായിരുന്നു. മിനി റോബർട്ട് എന്താ ഇവിടെയെന്ന് ചോദിക്കുമ്പോഴേക്കും അവൻ എല്ലാ കാര്യങ്ങളും അവളോട് പറയും. ഇതിനിടെ ബൈക്കിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോഴേക്കും സെബാൻ ഒരു കമ്പിയുമായി വന്ന് സേവിയുടെ തലയ്ക്കടിക്കുന്നു. ഇത് കണ്ട് ഡോണി സെബാനെ നല്ല രീതിയിൽ തല്ലി ശരിയാക്കും. തൻ്റെ കുഞ്ഞിൻ്റെ കഴുത്തിൽ നിന്ന് അവൻ പറിച്ചെടുത്ത മാല സെബാൻ്റെ കഴുത്തിൽ കിടക്കുന്നത് കണ്ട് അത് പിടിച്ച് വലിച്ചു പൊട്ടിച്ചെടുക്കുകയും ചെയ്യുന്നു. ഇവിടെ നിന്നാൽ അവർ വെട്ടിക്കൊല്ലും. ആള് കൂടുന്നതിന് മുമ്പ് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെട്ടോളാൻ മിനി റോബർട്ടിനോട് പറയുന്നു. എങ്ങനെയൊക്കെയോ ഒരുവിധം സേവി ബൈക്ക് സ്റ്റാർട്ട് ചെയ്ത് ഡോണിയെയും കൂട്ടി അവിടെ നിന്നും രക്ഷപ്പെടാൻ തുടങ്ങുമ്പോഴേക്കും റോബർട്ടും അവിടേക്ക് വരുന്നു. അങ്ങനെ മൂന്ന് പേരും അവിടെ നിന്നും ബൈക്കിൽ കയറി രക്ഷപ്പെടും. പോകുന്നതിനിടയിൽ സേവി പറയുമ്പോഴാണ് ജെയ്സന്റെ അനിയനാണ് പോൾസൺ എന്നും അവരുടെ ടീമിനെയാണ് തങ്ങൾ അടിച്ചതെന്നും ഒക്കെ ഡോണിക്കും റോബർട്ടിനും മനസ്സിലാകുന്നത്. അങ്ങനെ ബൈക്കിൽ സംസാരിച്ച് മുന്നോട്ട് പോകവേ പതിയെ പതിയെ സേവിയുടെ ബോധം മറയുന്നു. പെട്ടെന്ന് അവന്റെ വണ്ടി ആക്സിഡന്റ് ആവുകയും മൂന്നു പേരും അങ്ങനെ ബൈക്കിൽ നിന്ന് താഴെ വീഴുകയും ചെയ്യും. സെബാനും അതോടെ ഹോസ്പിറ്റലിലാകും. ഇതറിയുന്ന പോൾസൺ പിടിച്ചുകൊണ്ടുവന്ന് കെട്ടിയിട്ടിരുന്ന പീറ്ററിനെ കുത്തിക്കൊല്ലുന്നു. സേവിയും ഇതേ സമയം ഹോസ്പിറ്റലിലായിരുന്നു. അവന് ബോധം വീഴുമ്പോഴേക്കും കാവലിനിരിക്കുന്ന ഡോണിയെയും റോബർട്ടിനെയുമാണ് സേവി കാണുന്നത്. അങ്ങനെ RDXന്റെ പഴയ സൗഹൃദം അവർ വീണ്ടെടുക്കും. വിവരങ്ങൾ അറിയുന്ന മിനി ഹോസ്പിറ്റലിലെത്തി എല്ലാവരെയും കാണുന്നു. ശേഷം റോബർട്ടും മിനിയും തമ്മിൽ സംസാരിക്കും. നിങ്ങൾ തല്ലാൻ വന്ന രതീഷിന്റെ ഭാര്യയാണ് ഞാനിപ്പോൾ. റോബർട്ടിന്റെയും മിനിയുടെയും പ്രണയത്തെക്കുറിച്ച് വീട്ടുകാർ അറിയുകയും അവളുടെ പഠിത്തം നിർത്തുകയും ചെയ്തിരുന്നു. ഇതിനിടയിൽ ഫിലിപ്പും ഭാര്യയുമൊക്കെ തന്നെ കാണാനും സ്വീകരിക്കാനും വന്നിരുന്നുവെന്നും വീട്ടുകാർ സമ്മതിക്കാതെയാണ് രതീഷിനെ കൊണ്ട് കെട്ടിച്ചതെന്നുമൊക്കെ മിനി റോബർട്ടിനോട് പറയുന്നു. ജെയ്സനെ പോലെയല്ല പോൾസൺ, അവൻ വളരെ ക്രൂരനാണ്. പോൾസന് ആരോടെങ്കിലും ഇഷ്ടമുണ്ടെങ്കിൽ അത് സെബാനോട് മാത്രമാണെന്നും ആ സെബാനെയാണ് നിങ്ങൾ ഇപ്പോൾ അടിച്ചിരിക്കുന്നത്. ആ സ്ഥിതിക്ക് പോൾസൺ അടങ്ങിയിരിക്കില്ല. അതുകൊണ്ട് സൂക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞിട്ട് മിനി അവിടെ നിന്ന് പോകും. അതുപോലെ കോളനിക്കാർ മുഴുവൻ ആ സമയം ഡോണിയെയും ഫാമിലിയെയും തീർക്കാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. എല്ലാം സെറ്റ് ചെയ്തിട്ട് വിളിക്കാമെന്ന് രതീഷിനോട് പറഞ്ഞിട്ട് അനസും ടീമും അവിടെ നിന്നും പോകും. ഇത് മിനി കാണുന്നുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്ന റോബർട്ട് അപ്പനോട് വർഷങ്ങൾക്ക് ശേഷം സംസാരിക്കുന്നു. അന്നത്തെ സാഹചര്യത്തിൽ അങ്ങനെ പറഞ്ഞു പോയതിന് അപ്പനും മകനോട് ക്ഷമ പറയുന്നു. അവരങ്ങനെ സംസാരിച്ചു നിൽക്കുമ്പോൾ ഒരാൾ കത്തിയുമായി പോകുന്നത് റോബർട്ട് കാണുന്നു. അപ്പനെ വേഗം അവൻ റൂമിലേക്ക് കൊണ്ടുപോകാൻ നോക്കുമ്പോഴേക്കും കറണ്ടും പോകും. അതോടെ എന്തോ പന്തി കേട് റോബർട്ടിന് മനസ്സിലാകും. ഈ സമയം റൂമിലിരിക്കുന്ന സേവി ജനലിൻ്റെ അടുത്ത് ചെന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ കുറച്ചു പേര് അവിടെ കിടന്ന ഓട്ടോകൾ മാറ്റുന്നത് അവൻ കാണുന്നു. കൂടാതെ അപ്പോൾ തന്നെ ആരോ വാതിലിനടുത്തു നിന്ന് കടന്നു പോകുന്നതും അവൻ കാണും. അതോടെ എന്തോ പന്തികേട് സേവിക്കും തോന്നുന്നു. ഇതേ സമയം ICU കിടക്കുന്ന സിമിക്ക് ഭക്ഷണം നൽകുകയായിരുന്നു ഡോണി. ശേഷം ഡോണി പുറത്തേക്ക് പോകുമ്പോഴേക്കും മുഖം മൂടിയ ഒരാൾ കത്തിയുമായി ICU കയറുന്നു. സിമിയെ കുത്താനായുമ്പോഴേക്കും ഡോണി അവിടേക്ക് വന്ന് അവനെ പിടിച്ച് പുറത്തേക്ക് ഇറങ്ങും. പിടിവലിക്കിടയിൽ ഡോണിയുടെ കയ്യിൽ കത്തിക്ക് വരഞ്ഞ് കുത്താൻ വന്നവൻ ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കും. അവനെ പിടിക്കാൻ ഡോണിയും അവന്റെ പുറകെ ഓടുന്നു. ഇത് കാണുന്ന റോബർട്ടും അവർക്ക് പിന്നാലെ ഓടിയെത്തും. ഡോണി ഒരുവിധം ഓടുന്നവനെ പിടിച്ചിട്ട് ഇടിക്കുമ്പോഴേക്കും നീയൊക്കെ കുടുംബത്തോടെ തീരാൻ പോകുവാണെന്ന് പറഞ്ഞ് അവൻ ഓടി രക്ഷപ്പെടും. ഇതേസമയം അവിടേക്ക് വരുന്ന റോബർട്ട് ഹോസ്പിറ്റൽ മുഴുവൻ കോളനിക്കാരാണെന്ന് മനസ്സിലാക്കുന്നു. കുടുംബത്തെ മുഴുവൻ തീർക്കാൻ പോകുവാണെന്ന് മനസ്സിലാകുന്നതോടെ എല്ലാവരും ഹോസ്പിറ്റലിൽ നിന്ന് രക്ഷപ്പെടാനായി ശ്രമിക്കുന്നു. അപ്പോഴേക്കും അന്തോണിയും അവിടേക്ക് വരും. പുറത്തേക്കിറങ്ങുന്ന ഡോണിയെയും കുടുംബത്തിനെയും ആക്രമിക്കാൻ കുറച്ചുപേര് വരുന്നു. ഡോണിയും റോബർട്ടും ഒരുവിധം എല്ലാവരെയും ഒരു ആംബുലൻസിലേക്ക് കയറ്റും. ശ്രുതിയും അവരുടെ കൂടെ ചെല്ലാൻ ശ്രമിക്കുമെങ്കിലും റോബർട്ട് അതിന് സമ്മതിക്കുന്നില്ല. റോബർട്ട് ഒരുവിധം ആംബുലൻസ് മുന്നോട്ടെടുക്കുമ്പോഴേക്കും കോളനിക്കാർ പുറകെ കൂടുന്നു. കോളനിയിൽ നിന്ന് പല വാഹനങ്ങളിൽ ഒരു പട തന്നെ ആംബുലൻസിനെ ഫോളോ ചെയ്ത് പോകുന്നു. അവിടെ നിന്നെല്ലാം ആംബുലൻസ് വെട്ടിച്ച് റോബർട്ട് വണ്ടി ഓടിച്ചെത്തുന്നത് പോൾസന്റെ മുന്നിലേക്കാണ്. അവനാണെങ്കിൽ വലിയൊരു ടാങ്കർ നിറയെ പെട്രോളുമായി മുന്നിൽ വന്ന് അങ്ങനെ നിൽക്കുന്നു. ഇത് കണ്ട് മാക്സിമം സ്പീഡിൽ റോബർട്ട് വണ്ടി റിവേഴ്സ് എടുക്കുന്നു. അപ്പോഴേക്കും ഫിലിപ്പ് വണ്ടി നിർത്താൻ പറഞ്ഞ് അലറും. ഇങ്ങനെ നമ്മൾ എവിടെ വരെ ഓടും, ഓടി ഓടി മടുത്തു. ഇന്ന് രാത്രി നമ്മൾ വെളുപ്പിക്കുമോ എന്നറിയില്ല. അങ്ങനെ നേരം വെളുപ്പിച്ചാൽ നമ്മളെ തേടി വരാൻ ഇനി ഒരുത്തനും ബാക്കിയുണ്ടാവരുത്. മനസ്സിലായോ?
ഇറങ്ങിനടാ എന്ന് ഫിലിപ്പ് പറയുന്നതോടെ ഡോണിക്കും റോബർട്ടിനും പഴയ എനർജി കിട്ടുന്നു. ശേഷം രതീഷിനും കോൾ വരുന്നു. ഇതേസമയം രതീഷും ആളെയും കൂട്ടി ഇറങ്ങാൻ തുടങ്ങുമ്പോഴേക്കും മിനി വന്ന് അവനെ തടയുന്നു. അവളെ തല്ലാൻ തുടങ്ങുമ്പോഴേക്കും കഴുത്തിൽ കിടന്ന ഷാൾ എടുത്ത് അവൻ്റെ കയ്യിൽ കെട്ടി ഒരു കസേരയിൽ അവനെ ഇരുത്തും. അപ്പോഴേക്കും ഡോണിയും റോബോട്ടും ഇറങ്ങി പണി തുടങ്ങും. അന്യായ ഫൈറ്റ്. സേവി ഈ സമയം വണ്ടിയിൽ തന്നെ ഇരിക്കുകയാണ്. ഫൈറ്റ് മൂക്കുന്നതിനിടയ്ക്ക് ഒരുത്തൻ കത്തിയുമായി വണ്ടിയിലിരിക്കുന്ന സേവിക്ക് നേരെ വരും. നഞ്ചക്കുമായി സേവി പറന്നൊരു വരവുണ്ട്. പൂണ്ട് വിളയാടുക എന്നൊക്കെ പറയില്ല, അതന്നെ. അങ്ങനെ അടികൊഴുക്കുന്നതിനിടയിൽ അല്പം പരുക്കൊക്കെ RDX ടീമിനും പറ്റുന്നുണ്ട്. അങ്ങനെ നഞ്ചക്കൊരവസരത്തിൽ സേവിയുടെ കയ്യിൽ നിന്നും തെറിച്ചു പോകുന്നു. അത് താഴെ വീഴാതെ പിടിക്കുന്നത് നമ്മുടെ അന്തോണിയാണ്. തല്ലുണ്ടാക്കരുതെന്നൊക്കെ പറഞ്ഞ് RDXനെ എപ്പോഴും ഉപദേശിക്കുമായിരുന്ന മാസ്റ്ററും അതോടെ കളത്തിലിറങ്ങുന്നു. കോളനിക്കാർക്കുണ്ടോ പിന്നെ രക്ഷ? ശേഷം ഹൈ എനർജി ഫൈറ്റാണ്. പോൾസണൊക്കെ ഇഞ്ച പരുവമാവും. ലൈഫിൽ എണീറ്റ് നിൽക്കാൻ പോലും ആകാത്ത വിധം പോൾസന്റെ നട്ടെല്ല് വരെ പിള്ളേരടിച്ച് വെള്ളമാക്കും. അങ്ങനെ ഫൈറ്റ് സീൻ കട്ടായി പിന്നീട് കാണിക്കുന്നത് എല്ലാവരും സന്തോഷത്തോടെ ഡോണിയുടെ കുഞ്ഞിന്റെ ബർത്ത്ഡേ ആഘോഷിക്കുന്നതാണ്. ആഘോഷത്തിനിടെ റോയ്ക്കൊരു കോൾ വരുന്നു. ഡേവിസിന് ജാമ്യം കിട്ടിയത് അറിയിക്കാൻ വിളിച്ച കോളായിരുന്നു അത്. ശേഷം കാണിക്കുന്നത് ഡോണിയും റോബർട്ടും സേവിയും അക്കാഡമിയിൽ കരാട്ടെ പഠിപ്പിക്കുന്നതും അതിനിടയിലൂടെ അടി കൊണ്ട് ചുരുളുന്ന ഡേവിസിനെയുമാണ്. ശേഷം പ്രാക്ടീസ് തുടരുന്ന RDX ടീമിനെ കാണിച്ചുകൊണ്ട് ചിത്രം അവസാനിക്കും.